ചരിത്ര പ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവത്തിന് കൊടിയേറി. കാലത്ത് 9-15 10-15 ഇടയ്ക്ക് കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിലാണ് കൊടിക്കൂറ ഉയർന്നത്. ഇനിയുള്ള 8 നാളുകൾ അഗ്രഹാര വീഥികൾ രഥോത്സവ ആഘോഷങ്ങളിലലിയും. നവംബർ 16 നടക്കേണ്ട ദേവരഥ സംഗമം വേണ്ടെന്ന് വെച്ചു. കൽപ്പാത്തി അഗ്രഹാര വീഥികളിൽ ഇനി രഥോത്സവ നാളുകൾ. തമിഴ് മണക്കുന്ന ഗ്രാമങ്ങളിൽ ആശങ്കകൾ ബാക്കി നിൽക്കെ കൽപ്പാത്തി രഥോത്സവത്തിന് കൊടിയേറി. ഇന്ന് കാലത്ത് 9-15 10-15 ഇടയ്ക്കാണ് കൽപ്പാത്തി വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൽ കൊടിക്കൂറയുയർന്നത്. കൊടിമരച്ചുവട്ടിൽ പ്രത്യേക പൂജകൾക്കും മന്ത്രങ്ങൾക്കും ശേഷമാണ് കൊടിയേറ്റം. ഇതിന് സാക്ഷിയാകാൻ നിരവധി ഭക്തജനങ്ങളും ക്ഷേത്രത്തിലേക്കെത്തി. കഴിഞ്ഞ തവണ കോവിഡ് കാരണങ്ങളാൽ ഒഴിവാക്കപ്പെട്ട രഥോത്സവം ഇത്തവണ തീർത്തും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്താനാണ് അനുമതി. ഇത്തവണ രഥപ്രയാണത്തിന് അനുമതി ലഭിച്ചതോടെ ഏറെ സന്തോഷത്തിലാണ് കൽപ്പാത്തിയിലെ ഗ്രാമീണ ജനത. ശിവാഗമ രീതിയിൽ നടക്കുന്ന ബ്രഹ്മോത്സവ പൂജാ വൈഭവത്തിലെ ഐപ്പശി മാസം 21-ാം തീയതി ധ്വജാരോഹണം എന്ന് പറയപ്പെടുന്ന കൊടി കയറി ദിവസവും ഭഗവാന് മഹന്യാസ പുരസ്സരം രുദ്രാഭിഷേകം, തുടർന്ന് വൈകിട്ട് വിശേഷ അലങ്കാര പൂജ, ഷോഡശ ഉപചാര പൂജാദികളും ചെയ്ത് 4 ഗ്രാമങ്ങളും ഭഗവാൻ പ്രദക്ഷിണം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ചടങ്ങാണ്. ആദ്യത്തെ 4 ദിവസങ്ങളും ഇതുപോലെ തന്നെ കാലത്ത് വിശേഷ അഭിഷേക പൂജാദികളും വൈകിട്ട് ദീയതേ സദ്ഭാവഹ ക്ഷീയതേജ മലത്രയം, അതായത് നമ്മളുടെ അഹങ്കാരങ്ങളോ നമ്മളുടെ അജ്ഞാനങ്ങളോ എല്ലാത്തെയും സ്വാമി സംഹാരം പണി സ്വാമി വന്ന് അനുഗ്രഹമൂർത്തിയാ ഇരിക്കാർ. കാലത്ത് വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൽ കൊടിക്കൂറ ഉയർന്നതിന് പിന്നാലെ പഴയ കൽപ്പാത്തി ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രത്തിലും ചാത്തപുരം പ്രസന്ന മഹാഗണപതി ക്ഷേത്രത്തിലും പുതിയ കൽപ്പാത്തി മന്ദക്കര മഹാഗണപതി ക്ഷേത്രത്തിലും കൊടിയേറി. ഇനിയുള്ള നാളുകൾ കൽപ്പാത്തിക്ക് കാത്തിരിപ്പിൻ്റേതാണ്. ദേവരഥ സംഗമത്തിനായുള്ള കാത്തിരിപ്പ്. നവംബർ 14, 15, 16 തീയതികളിലാണ് ചരിത്രപ്രസിദ്ധമായ കൽപ്പാത്തി രഥോത്സവം. UTV ന്യൂസ് പാലക്കാട്.